കോൺഫിഗർ DDNS എന്ന് എഴുതിയിട്ട് ആപ്പിൻ്റെ ഉള്ളിൽ പലരും കണ്ടിട്ടുണ്ട്, നോട്ട് സെറ്റ് എന്ന് പറഞ്ഞിട്ട്. നമ്മളിപ്പോൾ അതാണ് ഈ സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ. 1.120 ആണ് നമ്മുടെ ലാൻ ഐ പി. പക്ഷേ നമ്മൾ ഇവിടെ ആക്സസ് ചെയ്യുന്ന ഐ പി അഡ്രസ്സ് നോക്കിക്കേ, 192.165.72.126. നമ്മൾ ആക്സസ് ചെയ്തേക്കണ വേറൊരു ഡിഫറൻറ്റ് ഗ്ലോബൽ ഐ പിയിലാണ്. ഇത് കണ്ടോ ലെഫ്റ്റ് സൈഡിൽ, അതിലെ എല്ലാ കോൺഫിഗറേഷൻസും ഇവിടെ വന്നിട്ടുണ്ട് കണ്ടോ. നമ്മളിപ്പോൾ നമ്മുടെ ലാൻ ഐ പി എന്താണെന്ന് നോക്കി. ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ കോൺഫിഗറേഷൻ വീഡിയോസ് നമ്മൾ 73 ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോണത് ഡൈനാമിക് DNS എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. നമ്മൾ എന്ത് കാര്യം പഠിക്കുമ്പോഴും അത് എന്തിനാണ് പഠിക്കുന്നതെന്നുള്ള കാര്യം മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് അത് പഠിച്ചെടുക്കാനും സാധിക്കും, അതുപോലെ തന്നെ അത് പ്രായോഗികമായിട്ട് അപ്ലൈ ചെയ്യാനും സാധിക്കും അല്ലേ. ഇപ്പോൾ ഇത് ഞാൻ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ അഭിജിത്ത് എന്ന് പറഞ്ഞൊരു സാറ് പിറവത്തുണ്ട്, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നമ്മൾ ക്യാമറ ഇൻസ്റ്റലേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹം ഇന്ന് രാവിലെ നമ്മളോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിരിക്കുകയാണ്. ഇന്ന് രാവിലെ ഒരു കോള് വന്നിരിക്കുകയാണ്, വളരെ പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലണം, അവിടെ കോൺഫിഗറേഷൻസ് ഒക്കെ ആകെ താറുമാറായി കിടക്കുവാണ്, ഒന്നും കിട്ടുന്നില്ലെന്ന്. പക്ഷേ ഇന്നൊരു വർക്ക് ഷെഡ്യൂൾ ചെയ്തിട്ട് അങ്ങോട്ടും പോകാൻ വേണ്ടി നിൽക്കുന്ന ഒരു സിറ്റുവേഷനിൽ നമുക്ക് അങ്ങോട്ട് പോയിട്ട് അത് സർവീസ് ചെയ്യാൻ നിവൃത്തി ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പോൾ നമ്മൾ ആലോചിക്കും എന്തെങ്കിലും ഒരു ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻ ഉണ്ടോ, അവിടെ പോകാതെ ഇത് പരിഹരിക്കാൻ കഴിയുമോന്ന് അല്ലേ. അങ്ങനെയല്ലേ നമ്മൾ സാധാരണ ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മൾ ചോദിക്കുമ്പോൾ സാറിനോട് ലാപ്ടോപ്പ് ഉണ്ടോ കമ്പ്യൂട്ടർ ഉണ്ടോ, നമ്മൾ ടീം വ്യൂവറോ എനി ഡെസ്കോ അങ്ങനെ എന്തെങ്കിലും ഇട്ട് തരുവാണെങ്കിൽ ഞങ്ങൾ ഇത് ഇവിടെ ഇരുന്നിട്ട് ചെയ്തു തരാൻ പറ്റും, ഞങ്ങൾ അത്രയും ദൂരം അങ്ങോട്ട് വരേണ്ടതായ ആവശ്യമില്ല, ഒന്ന് പറ്റുമോയെന്ന് ചോദിക്കും. അപ്പോൾ അദ്ദേഹം പറയും അവിടെ ലാപ്ടോപ്പോ കമ്പ്യൂട്ടറോ ഒന്നും ഇല്ല, അപ്പോഴും നമ്മൾ പെട്ടു. അപ്പോഴാണ് നമ്മൾ തീർച്ചയായിട്ടും ആളെ ഇങ്ങോട്ട് വിടേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു സെറ്റപ്പ് നമുക്ക് ലാപ്ടോപ്പോ കമ്പ്യൂട്ടറോ ഒന്നും അദ്ദേഹത്തിൻ്റെ കൈവശം ഇല്ലാന്നുണ്ടെങ്കിൽ പോലും എനി ടൈം ആ ഒരു NVR അല്ലെങ്കിൽ ഒരു IP ക്യാമറ, ഇനി അതും അല്ലെങ്കിൽ ഏത് ഹിക്വേഷൻ്റെ പ്രോഡക്റ്റ് ആണെങ്കിലും ഓൺലൈനായിട്ട് നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ എഡിറ്റ് ചെയ്ത് അതിൻ്റെ കാര്യങ്ങളൊക്കെ കോൺഫിഗറേഷൻസൊക്കെ കറക്റ്റായിട്ട് ചെയ്ത് കൊടുക്കാൻ കഴിയുന്നൊരു സെറ്റപ്പാണ് നമ്മുടെ ഈ ഒരു ഡൈനാമിക് DNS അല്ലെങ്കിൽ DDNS എന്ന് പറഞ്ഞൊരു സെറ്റപ്പ്. അത് ഹിക്യുവേഷൻ വളരെ ഫ്രീ ആയിട്ട് നമ്മൾ ഒരു രൂപ പോലും കാശ് കൊടുക്കാതെ ഫ്രീ ആയിട്ട് നമുക്ക് ഓഫർ ചെയ്യുന്ന ഒരു സർവീസാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ സിസ്റ്റത്തിൽ നിങ്ങൾക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ കഴിയുന്ന വളരെ നല്ലൊരു കാര്യം. അപ്പോൾ നമുക്ക് റിമോട്ടായിട്ട് ഇരുന്നിട്ട് കോൺഫിഗറേഷൻ ചെയ്യാം. ആസ് എ ടെക്നീഷ്യൻ എന്നെ സംബന്ധിച്ച് എനിക്ക് റിമോട്ടായിട്ട് ആ ഒരു NVR, DVR, IP ക്യാമറ എനിത്തിങ് ഏത് വേണമെങ്കിലും എനിക്ക് റിമോട്ടായിട്ട് ഇരുന്നിട്ട് എഡിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇപ്പോൾ കസ്റ്റമറെ സംബന്ധിച്ച് കസ്റ്റമർക്ക് തന്നെ ഇപ്പോൾ ഇതിനെപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെ അറിയാമെങ്കിൽ, ഇപ്പോൾ പല കസ്റ്റമേഴ്സും എന്നെ വിളിക്കുമ്പോൾ അവർ പറയാറുണ്ട് അവർ വിദേശത്താണ്, അവരുടെ വീട്ടിലിരിക്കുന്ന NVR അവർ ആക്സസ് ചെയ്യാറുണ്ട്. അതിപ്പം പല മെത്തേഡുകൾ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ, VPN ഉപയോഗിച്ച് ചില ആൾക്കാർ ചെയ്യുന്നുണ്ട്, അങ്ങനെ പല പല മാർഗങ്ങളുണ്ട്. പക്ഷേ ഈ ഒരു സെറ്റപ്പ് അവർ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യേണ്ടതായ ആവശ്യമില്ല. അവർക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റായിട്ട് അവരുടെ ആ ഒരു NVRനെ ആക്സസ് ചെയ്യാം, ക്യാമറയെ ആക്സസ് ചെയ്യാം, ഏത് ഡിവൈസ് ആണെങ്കിലും ഹിക്യുവേഷൻ്റെ ആക്സസ് ചെയ്തുകൊണ്ട് ചെയ്യാൻ കഴിയും. ഇതിപ്പോൾ ഹിക്യുവേഷൻ്റെ ചെയ്യുന്ന കാര്യമാണ് ഞാൻ ഇന്ന് നിങ്ങളെ കാണിച്ചു തരുന്നത്. പക്ഷേ ഇതേപോലെ തന്നെ നിങ്ങൾക്ക്, അതായത് നമുക്ക് ദഹുവേട ക്യാമറകൾ ആക്സസ് ചെയ്യാം, ഹണിവെൽ ഇമ്പാക്റ്റ് ആക്സസ് ചെയ്യാം, ഹണിവെൽ ആക്സസ് ചെയ്യാം, അതുപോലെ UNV ആക്സസ് ചെയ്യാം, ഏത് ബ്രാൻഡ്, ഇതിനങ്ങനെ ബ്രാൻഡ് കാര്യങ്ങളൊന്നുമില്ല, ഏത് ബ്രാൻഡ് വേണമെങ്കിലും ചെയ്യാം. അതൊക്കെ നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കും. പക്ഷേ ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് എങ്ങനെയാണ് ഹിക്യുവേഷൻ്റെ പ്രോഡക്റ്റ് ഒരു NVR നമ്മൾ ആക്സസ് ചെയ്യുന്നുള്ള കാര്യമാണ്. ഏത് വർഷം തുടങ്ങുമ്പോഴും എല്ലാ ആൾക്കാരുടെയും മനസ്സിൽ എന്തെങ്കിലും ടാർഗറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ എൻ്റെ ഈ ഒരു വർഷത്തെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 1000 പേർക്ക് ചാനലിലൂടെ, നമ്മുടെ ഈ ഒരു നെക്സാ സിസ്റ്റം എന്നുള്ള ചാനലിലൂടെ ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളതാണ്. 1000 പേർക്ക് 245 പേര് ഇതിനോടകം തന്നെ ഇന്ന് വരെ ഞാനിപ്പോൾ നോക്കുമ്പോൾ നമ്മുടെ ചാനൽ മെമ്പറായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട് അവർ ഈ ഒരു വർഷം ജോയിൻ ചെയ്യുന്നുള്ള കാര്യം. അപ്പോൾ നിങ്ങൾക്ക് ചാനൽ മെമ്പറായിട്ട് ജോയിൻ ചെയ്താൽ കിട്ടുന്ന ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, ഒരു വളരെ വലിയൊരു ലോകം, നെറ്റ്വർക്കിങ്ങിൻ്റെയും CCTVയുടെയും ബയോമെട്രിക്കിൻ്റെ ഒക്കെ വളരെ വലിയൊരു ലോകം, ഒരു പുതിയൊരു ജോലി, പുതിയൊരു അറിവ് നിങ്ങൾക്ക് തുറന്ന് കിട്ടുകയാണ്, ആ ഒരു മേഖല നിങ്ങൾക്ക് തുറന്ന് കിട്ടുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടാവും, മറ്റ് ജോലികളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടാവും, ഈ ഒരു ഫീൽഡിൽ തന്നെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. എന്തായാലും ഒരു അറിവ് എന്ന് പറയുന്നത് ഒരു പുതിയൊരു ആയുധമാണ് നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്നത്. ആ ഒരു ആയുധം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പുതിയ ജോലികൾ കണ്ടെത്താൻ പറ്റും. ഒരു കാര്യം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം വളരെ പെട്ടെന്ന് നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഈ ഒരു 159 രൂപ എന്ന് പറഞ്ഞ വലിയ സംഗതിയൊന്നുമല്ല. ജസ്റ്റ് ഒരു ബിരിയാണി കഴിക്കുന്ന പൈസ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു തമാശയ്ക്ക് ഒരു ബിരിയാണി കഴിക്കുന്ന പൈസയേ ഉള്ളൂ എന്ന് പറഞ്ഞത് യഥാർത്ഥമാണ്. വളരെ കുറഞ്ഞൊരു ചിലവ് മാത്രമേ വരുന്നുള്ളൂ, ഒരു മാസത്തേക്ക് വരുന്ന കോസ്റ്റ്. നിങ്ങൾ ഇതുവരെ ചാനൽ നമ്പറായിട്ട് ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാൻ വേണ്ടി നോക്കുക. ടെക്നോളജി എന്ന് പറയുന്നത് ഓരോ ദിവസവും പുതിയ പുതിയ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളവിടെ മസിൽ പിടിച്ച് ചെന്ന് കഴിഞ്ഞാൽ നമ്മളൊരു പാട്ടിലൂറിയുടെയും തവളയുടെയും കഥ പറഞ്ഞ പോലെ തന്നെ ആയിപ്പോവും അല്ലേ നമ്മുടെ ജീവിതം. കാരണം പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ
കാലം നമ്മളെ ഉപേക്ഷിച്ച് മുന്നോട്ട് തന്നെ പോവുക തന്നെ ചെയ്യും. ഇപ്പം പല ആൾക്കാരും അനലോഗ് ക്യാമറയൊക്കെ വെച്ച് നടക്കുന്നുണ്ട്. അവർ വിചാരിക്കണം എന്നും അനലോഗ് ക്യാമറ വെച്ചുകൊണ്ട് നടക്കാം, അല്ലെങ്കിൽ അനലോഗ് ക്യാമറ മാത്രമാണ് ഇനി നമ്മുടെ ഈ ലോകത്ത് ഉണ്ടാവുകയുള്ളതാണ്. ഇങ്ങനെയാണ് പണ്ട് കാസറ്റൊക്കെ വന്ന സമയത്തും സി ഡി വന്ന സമയത്തൊക്കെ പല ആൾക്കാരും വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അതൊക്കെ വളരെ പെട്ടെന്ന് തന്നെ അപ്രത്യക്ഷമായി. ഇപ്പോൾ ഇന്ന് നിങ്ങളൊരു കടയിൽ ചെന്നിട്ട് ഒരു കാസറ്റ് വാങ്ങിക്കാൻ വേണ്ടി നോക്കുവാണെങ്കിൽ, ഒരു സി ഡി വാങ്ങിക്കാൻ വേണ്ടി നോക്കുവാണെങ്കിൽ ആ കടയിൽ അത് ഉണ്ടാവില്ല. പണ്ട് കിട്ടിക്കൊണ്ടിരുന്ന കടയാണ്, പക്ഷെ അത് ഉണ്ടാവില്ല. കാരണം എന്താണ്? ടെക്നോളജി മാറി, കാലം മാറി. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ പുതിയ കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ എസ് എ ഡി പി ടൂൾ ഓപ്പൺ ചെയ്യുകയാണ്. നമ്മളിപ്പോൾ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന എൻ വി ആർ ഇതാണ് DS7616NIK1 എന്ന് പറയുന്ന എൻ വി ആർ ആണ് കേട്ടോ. നിങ്ങൾ ഇക്വേഷൻ്റെ ഏത് എൻ വി ആർ എടുത്താലും, ഏത് ഐ പി ക്യാമറ എടുത്താലും, ഏത് ഡിവൈസ് എടുത്താലും എല്ലാ സെറ്റപ്പുകളും ഒരുപോലെ തന്നെയാണ്, ഒരു വ്യത്യാസവും. ഞാനിപ്പോൾ 16 ചാനലിലെ ഈ ഒരു എൻ വി ആറിലാണല്ലോ ഇത് കാണിച്ചത്. 8 ചാനലിൽ ചെയ്യുമ്പോൾ എങ്ങനെയാണെന്നോ, 4 ചാനൽ ചെയ്യുമ്പോൾ എങ്ങനെയാണെന്നോ, അല്ലെങ്കിൽ ഡി വി ആർ ചെയ്യുമ്പോൾ എങ്ങനെ, ഇതിപ്പോൾ എൻ വി ആർ അല്ലേ, ഡി വി ആർ ചെയ്യുമ്പോൾ എങ്ങനെയാണെന്നോ, അങ്ങനെയൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട, എല്ലാ അതിലും ഒരുപോലെ തന്നെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു എൻ വി ആറിൻ്റെ അകത്തേക്ക് നമ്മൾ ലോഗിൻ ചെയ്യാൻ വേണ്ടി പോവാണ് ത്രൂ ബ്രൗസർ. അപ്പോൾ നിങ്ങൾ ഗൂഗിൾ ക്രോമോ മോസില ഫയർഫോക്സോ ഇൻ്റർ എക്സ്പ്ലോർ ഏതെങ്കിലും ഒക്കെ എടുക്കുക. ഞാനിപ്പോൾ 1.3 എന്ന് പറഞ്ഞ നമ്മുടെ എൻ വി ആറിൻ്റെ ഐ പി കൊടുത്തിട്ട് അതിനുള്ളിലേക്ക് നിങ്ങൾ ലോഗിൻ ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എൻ വി ആറിൻ്റെ അകത്ത് ലോഗിൻ ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എൻ വി ആറിലെ സെറ്റിങ്സ് ആണ്. കോൺഫിഗറേഷൻ സ്റ്റേജിലേക്ക് പോവുക. അവിടെ നമ്മൾ നമ്മുടെ ഈ പറയുന്ന എൻ വി ആറിൻ്റെ ഐ പി അഡ്രസ് ഉണ്ടല്ലോ, ഇതിപ്പോൾ എപ്പോഴും മാറിപ്പോകുന്ന രീതിയിലാണ് കിടക്കുന്നത്. കാരണം ഡി എച്ച് എസ് ഇ പി എനേബിൾഡ് ആണ്. ഡി എച്ച് എസ് ഇ പി സ്റ്റാൻഡ്സ് ഫോർ ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ പ്രോട്ടോകോൾ. ഇത് എനേബിൾഡ് ആണ്, അത് ഡിസേബിൾ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മളൊരു കറക്റ്റായിട്ട് എപ്പോഴും മാറാത്തൊരു ഐ പി അങ്ങ് കൊടുത്തേക്കുക. ഞാനിപ്പോൾ ഒരു 120 എന്നുള്ള ഐ പി നമ്മുടെ ഈ ഒരു എൻ വി ആറിന് കൊടുക്കാൻ വേണ്ടി പോവാണ്. മറ്റ് കാര്യങ്ങളിലൊന്നും ഞാൻ മാറ്റം വരുത്തിയിട്ടില്ല, ജസ്റ്റ് ഐ പി മാത്രം 120 എന്നാക്കി. അപ്പോൾ ഈ 120 അവൈലബിൾ ആണോ എന്നുള്ള കാര്യങ്ങൾ നോക്കണം കേട്ടോ. നിങ്ങളിപ്പോൾ 120 ഇടണം എന്ന് നിർബന്ധമില്ല, ഏത് ഐ പി വേണമെങ്കിലും ഇട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ ലോക്കൽ ഏരിയ നെറ്റ്വർക്കിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് ഐ പി വേണമെങ്കിലും ഇടാം. ഓക്കെ, ഇനി നമ്മളിവിടെ ഐ പി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ആ പോർട്ട് നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. അതുകൊണ്ടോ ഇവിടെ പോർട്ട് എന്നുള്ള ഓപ്ഷൻ കണ്ടോ, പോർട്ടിലേക്ക് പോവാം. ഇപ്പോൾ ഇത് പോർട്ടിലേക്ക് പോകാൻ പറ്റുന്നില്ല, കാരണം ഇപ്പോൾ നമുക്ക് ഐ പി മാറിപ്പോയി. നമ്മൾ 120 ലോഗിൻ ചെയ്യണം കേട്ടോ. അപ്പോൾ 1.3 അല്ലേ കിടന്ന്, നമ്മൾ 120 തന്നെ അതിനെ ആക്സസ് ചെയ്യണം. വീണ്ടും ഐ പി മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ പുതിയ ഐ പിയിലേ നമുക്ക് അതിനെ കിട്ടുകയുള്ളൂ. അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. നേരെ ലോഗിൻ ചെയ്യാം. കോൺഫിഗറേഷനിലേക്ക് പഴയ പോലെ തന്നെ പോവുക. അവിടെ നമ്മളിപ്പോൾ എടുത്ത ആ നെറ്റ്വർക്ക് സെറ്റപ്പ് തന്നെ വീണ്ടും എടുക്കുക. അവിടെ നമുക്ക് ആക്സസ് ചെയ്യാനുള്ളത് പോർട്ടാണ്. ഇതുണ്ടോ പോർട്ട്, പോർട്ട് ഡീഫോൾട്ട് പോർട്ട് നമ്പർ HTTP പോർട്ട് നമ്പർ 80, RTSV പോർട്ട് നമ്പർ 554, HTTPS പോർട്ട് നമ്പർ 443, സെർവർ പോർട്ട് 8000 അല്ലേ. ഇക്വേഷൻ്റെ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഞാനിവിടെ HTTP പോർട്ട് നമ്പർ 80 മാറ്റിയിട്ട് 81 കൊടുക്കുന്നു. RTSV പോർട്ട് നമ്പർ 1024 കൊടുക്കുന്നു. അതുപോലെ തന്നെ സെർവർ പോർട്ട് നമ്പർ 8001 കൊടുക്കുന്നു കേട്ടോ. നിങ്ങൾക്ക് ഏത് പോർട്ട് നമ്പർ വേണമെങ്കിലും ഇടാം, പക്ഷേ അവൈലബിൾ ആയിട്ടുള്ള പോർട്ട് നമ്പർ മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ. ഇപ്പോൾ ഞാൻ ഈ കൊടുക്കുന്ന പോലെ തന്നെ നിങ്ങൾ യൂസ് ചെയ്യുന്ന വെച്ചുകൊണ്ട് ഒരു കുഴപ്പമില്ല. ഇത് പ്രാക്ടിക്കലായിട്ട് നമുക്ക് ചെയ്ത് ലഭിക്കുന്ന പോർട്ട് നമ്പറുകളാണ്. അതേസമയം ചില പോർട്ടൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കണക്ഷൻ കിട്ടാതെ വരും. കാരണം ഈ പോർട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് തോന്നിയ രീതിയിൽ കൊടുക്കാൻ പറ്റുന്നൊരു സംഗതിയല്ല. നമ്മൾ നേരത്തെ പോർട്ട് നമ്പറിനെ പറ്റി പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. പറഞ്ഞിട്ടില്ലെങ്കിൽ വരുന്ന വീഡിയോസിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. എന്തായാലും HTTP എന്ന് പറഞ്ഞ ഈ ഒരു പോർട്ട് നമ്പർ 80 ആണ് ഡീഫോൾട്ട് വരുന്നത്, 81 നമ്മൾ കൊടുത്തു. അപ്പോൾ ഇതൊക്കെ നിങ്ങളൊരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നോക്കിയിട്ട് അതുപോലെ തന്നെ ചെയ്താൽ മതി. ഞാൻ സേവ് ചെയ്യുകയാണ്. നമ്മളിവിടെ ഈ HTTPS പോർട്ട് നമ്പർ മാറ്റിയിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ ആവശ്യം നമുക്ക് വരുന്നില്ല കേട്ടോ. HTTPS പോർട്ട് നമ്പർ നമ്മൾ ഈ ഒരു കോൺഫിഗറേഷനിൽ യൂസ് ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് ഞാനത് മാറ്റാതിരുന്നത്. സേവ് ചെയ്തിട്ടുണ്ട്, പക്ഷേ സേവ്ഡ് എന്ന് പറഞ്ഞ ഇവിടെ മെസ്സേജ് ഒന്നും വരില്ല. കാരണം ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഈ ഐ പി അഡ്രസ്സ് നമുക്കറിയാമല്ലോ, 192.168.1.120 എന്ന് പറഞ്ഞ ഈ ഒരു എൻ വി ആറിനെ നമ്മൾ ആക്സസ് ചെയ്തത് പോർട്ട് നമ്പർ 80 ആയിരുന്നു അല്ലേ. നമ്മളിപ്പോൾ 81 ആക്കിയതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റാത്തത്, ആ ഒരു കോൺഫിഗറേഷൻ സേവ് ആയോ ഇല്ലയോ എന്ന് നമുക്ക് അറിയാതെ പോയത് അല്ലേ. നമ്മളിപ്പോൾ ഈ ആദ്യം നമ്മളാ കൊടുത്ത പോലെ തന്നെ 192.168.1.120 എന്ന് പറഞ്ഞ ഒരു ഐ പിയിൽ നമ്മൾ ഈ ഒരു ഡിവൈസിനെ ആക്സസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ വി ആർ നോട്ട് ഗോയിങ് ടു ഗെറ്റ് ഇറ്റ്, ബിക്കോസ് നമ്മുടെ പോർട്ട് ഇപ്പോൾ ആക്സസ് കൊണ്ടിരുന്നത് 80. അതായത് ഇനി നമ്മൾ കൊടുക്കേണ്ടത് ഈ ഒരു ഐ പിയുടെ അറ്റത്ത് കോളൻ ഇട്ടിട്ട് 81 കൊടുത്തെങ്കിലേ നമുക്കത് ആക്സസ് ചെയ്യാൻ കഴിയുള്ളൂ. കാരണം പുതിയൊരു ഐ പി അഡ്രസ്സ്, പുതിയ ഐ പി എന്ന് വെച്ചാൽ 120 ആക്കി നമ്മൾ മാറ്റി, പക്ഷേ ആ പോർട്ടലും അതിങ്ങനെ ഓപ്പൺ ആവില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണ്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഐ പി അഡ്രസ്സിൻ്റെ അറ്റത്ത് കോളൻ ഇട്ടിട്ട് 80 എന്ന് ആരും എഴുതാറില്ല. കാരണം HTTP എന്നുള്ള
ആ ഒരു സർവീസിൻ്റെ പോർട്ട് നമ്പർ എപ്പോഴും 80 ആണ്. അതുകൊണ്ടാണ് നമ്മളങ്ങനെ എഴുതാത്തത്. ഇപ്പോൾ 81 നമ്മൾ കൊടുക്കുന്നത് അതൊരു ഡീഫോൾട്ട് പോർട്ട് നമ്പർ അല്ലാത്തത് കൊണ്ടാണ് കോളനിട്ടിട്ട് 81 കൊടുക്കുന്നത് കേട്ടോ. അത് കൃത്യമായിട്ടൊന്ന് ഓർത്ത് വയ്ക്കുക. നിങ്ങൾ പോർട്ട് നമ്പർ മാറ്റിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ആ പോർട്ട് നമ്പർ കൊടുക്കാതെ അത് ആക്സസബിൾ ആവില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ വിചാരിക്കും അയ്യോ ഞാൻ എന്തെങ്കിലും ഒരു പോർട്ട് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അത് ഇന്ന് നമ്മൾ എങ്ങനെ കാണും, നമ്മൾ എവിടെ പോയി നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കത് കിട്ടും. അത് നിങ്ങൾ SIDP ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് റീഫ്രഷ് ചെയ്യുക. ഇത് SIDP കാണിക്കുന്നുണ്ടോ HTTP പോർട്ട് നമ്പർ 81. ഇവിടെ 80 ആണ് കാണിക്കണമെങ്കിൽ നമ്മൾ 80 എന്ന് എഴുതി കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇവിടെ മറ്റെന്തെങ്കിലും സംഖ്യയാണ് നിങ്ങൾ കൊടുത്തേക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും IP അഡ്രസ്സിനോടൊപ്പം ഒരു കോളൺ ഇട്ടിട്ട് അത് കൊടുക്കേണ്ടി വരും. എന്നാലേ അത് ആക്സസബിൾ ആവുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാനിത് ഒന്ന് മിനിമൈസ് ചെയ്തിടുന്നു. ഇനി നമുക്ക് ഈ ഒരു NVR അകത്തൊരു കോൺഫിഗറേഷൻ ചെയ്യാനില്ല. ഇനി നമ്മൾ റൗട്ടറിൻ്റെ അകത്താണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ റൗട്ടറിൻ്റെ പാസ്വേഡ് യൂസർ ഐ ഡി ഒക്കെ നിങ്ങൾക്ക് അറിയണം. ഇപ്പം എൻ്റെ എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ ലോഗിൻ ചെയ്യുവാണ്. ഇപ്പോൾ നമ്മൾ എയർടെലിൻ്റെ റൗട്ടറിൻ്റെ ഉള്ളിൽ ലോഗിൻ ചെയ്ത് നിൽക്കുവാണ്. ഇതിൻ്റെ അകത്തുള്ള ഒട്ടുമിക്ക കോൺഫിഗറേഷൻസും ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. DHCP റിസർവേഷൻസ് എങ്ങനെയാണ് നിങ്ങൾക്ക് ചെയ്യണമെന്ന് അറിയാം, പോർട്ട് എങ്ങനെയാണ് എനേബിൾ ചെയ്യണമെന്ന് അറിയാം. ഇതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻസിലേക്ക് നമ്മൾ പോകുക. ഇവിടെ പോർട്ട് എങ്ങനെയാണ് എനേബിൾ ചെയ്യണമെന്നുള്ള കാര്യം ഓൾറെഡി ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാലും ഞാൻ ജസ്റ്റ് വളരെ വേഗത്തിൽ അതൊന്ന് പറഞ്ഞു പോകാം. ഇപ്പോൾ ഇവിടെ നമുക്ക് ക്യാമറ IP 1 സെലക്ട് ചെയ്യുക. നമ്മൾ അന്ന് ചെയ്ത പോലെ ഇവിടുന്ന് ഇൻ്റർനെറ്റ് 1 നമ്മൾ സെലക്ട് ചെയ്യുക. നമ്മൾ എന്തിനാണ് ഇൻ്റർനെറ്റ് 1 സെലക്ട് ചെയ്തതെന്ന് നിങ്ങൾക്ക് അറിയാവുന്നതാണ് അല്ലേ. അപ്പോൾ ഞാനിവിടെ ഇനി പോർട്ട് നമ്പർ എഴുതി കൊടുക്കുന്നു 81. അപ്പോൾ നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്ന എല്ലാ പോർട്ടുകളും നമ്മളിവിടെ എഴുതി കൊടുത്ത് ഓപ്പൺ ചെയ്യണം കേട്ടോ. അപ്പോൾ വാൻ പോർട്ട് 81 എന്ന് കൊടുത്തു, ലാൻ പോർട്ട് 81 എന്ന് കൊടുത്തു. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് കൃത്യമായിട്ടുള്ള പേര് നമുക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ, ഡിവൈസിൻ്റെ പേര് അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഒന്നും കൊടുക്കരുത്. പിന്നെ നമ്മുടെ ഡിവൈസിൻ്റെ NVR IP അഡ്രസ്സ് ഇവിടെ കൊടുത്തേക്കുക. അത് 120 ആയിരുന്നു. എന്നിട്ട് നമ്മളിവിടെ ഓൾഡ് സെലക്ട് ചെയ്തിട്ട് സേവ് ചെയ്യുന്നു. ഓക്കെ, ഇതേപോലെ തന്നെ ഇപ്പോൾ അതിവിടെ കയറി വരും കണ്ടോ. ഇതേപോലെ തന്നെ നമ്മൾ അടുത്തതും കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്ത പോലെ തന്നെ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുക. രണ്ടാമത്തെ പോർട്ട് നമ്പർ അത് എത്രയായിരുന്നു? അത് നമ്മൾ 1024 കൊടുത്തിട്ടുണ്ടായിരുന്നല്ലേ, അത് ഇവിടെ തന്നെ കൊടുക്കുക 1024. എന്നിട്ട് നമ്മൾ അതേ IP അഡ്രസ്സ് തന്നെ കൊടുക്കുന്നു, TCP/IP ഒരു പ്രോട്ടോക്കോൾ വെർഷൻ ഓൾഡ് എന്ന് സെലക്ട് ചെയ്യുക, സേവ് ചെയ്യുക. വീണ്ടും ഒരു പോർട്ട് കൂടെ നമുക്ക് ഓപ്പൺ ചെയ്യാനുണ്ട്, ദാറ്റ് ഈസ് സെർവർ പോർട്ട്, ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർട്ട്. അത് നമ്മൾ സെലക്ട് ചെയ്യുന്നു, അത് 8001 ആണ്. അതും കൂടെ കൊടുക്കുക, അതേ IP തന്നെ ഇവിടെ ഓൾഡ് സെലക്ട് ചെയ്യുക, സേവ് ചെയ്യുക. ഞാൻ ഓൾറെഡി ഇത് നിങ്ങളൊന്ന് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നൊരു കാര്യമാണ്, അതുകൊണ്ടാണ് വളരെ വേഗത്തിൽ അതങ്ങ് മുന്നോട്ട് പോയത്. ഇപ്പം നമ്മൾ ചെയ്തത് ഈ 3 പോർട്ടുകൾ മാത്രം നമ്മൾ ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ചെയ്ത് DMZ എന്ന് പറഞ്ഞൊരു സെറ്റപ്പ് ഉണ്ട്, ഡീമിലിറൈസ്ഡ് സോൺ. അത് നിങ്ങളൊരിക്കലും എനേബിൾ ചെയ്ത് നിങ്ങളുടെ റൗട്ടറിൽ വെക്കരുത്. കാരണം അങ്ങനെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പോർട്ടുകളും നിങ്ങൾ ഓപ്പൺ ചെയ്ത് ഇൻ്റർനെറ്റിലേക്ക് കൊടുത്ത രീതിയിലായി മാറും. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഹാക്കേഴ്സിൻ്റെ പിടിയിൽ അമരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് DMZ സെറ്റപ്പ് ചെയ്യേണ്ട, നമ്മൾ സ്പെഷ്യലായിട്ട് നമുക്ക് ആവശ്യമുള്ള പോർട്ട് മാത്രം ഓപ്പൺ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇപ്പം നമ്മുടെ പോർട്ടൊക്കെ ഓപ്പൺ ആണോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ടൂൾ ഉണ്ടല്ലോ, അതെന്തായിരുന്നു? നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നതാണ്. ഗൂഗിളിൽ ചെക്ക് മൈ ഓപ്പൺ പോർട്ട് എന്ന് കൊടുക്കുക. ഓപ്പൺ പോർട്ട് ചെക്ക് ടൂൾ നമ്മൾ എടുക്കാം. ഒരുപാട് ടൂൾസ് അവൈലബിൾ ആണ്, ഞാനെപ്പോഴും യൂസ് ചെയ്യുന്ന ഈ ഒരു ടൂളാണ്. അപ്പോൾ ഇവിടെ 80 എന്നുള്ള പോർട്ട് ഞാനിപ്പോൾ ഡിസേബിൾ വെച്ചേക്കുവാണ്, ഞാൻ എനേബിൾ ചെയ്തിട്ടില്ല അല്ലേ. ആ പോർട്ട് ഇവിടെ ക്ലോസ്ഡ് ആയിട്ട് കാണിക്കും. പക്ഷേ 81 എന്നുള്ള ഈ ഒരു പോർട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കാണും അത് ഓപ്പൺ ആണ് കേട്ടോ. പോർട്ട് ഈസ് ഓപ്പൺ, നമ്മളിപ്പോൾ കൊടുത്തേക്കണതാണ്. 8001 നമ്മളിപ്പോൾ കൊടുത്തായിരുന്നല്ലോ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട്, അതും ഓപ്പൺ ആണ്. പക്ഷേ 8002 അത് ഓപ്പൺ ആണ്. 8002 നമ്മൾ കൊടുത്തിട്ടില്ലല്ലോ, അതുകൊണ്ട് അത് ഓപ്പൺ അല്ല, അത് ക്ലോസ്ഡ് എന്ന് ഇവിടെ കാണിക്കും കേട്ടോ. ക്ലോസ്ഡ് നമ്മൾ ഓപ്പൺ ചെയ്ത് കൊടുത്തേക്കണ ഈ 3 പോർട്ടുകൾ മാത്രമേ ഉള്ളൂ ഓപ്പൺ ആയിട്ട് കാണിക്കുകയുള്ളൂ. ഇപ്പോൾ 1024 ഓപ്പൺ ആണോ നമുക്ക് നോക്കാം. 1024 ചെക്ക് ചെയ്യാം, ഇറ്റ് ഈസ് ഓപ്പൺ. അതായത് അത് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ 1024. അപ്പോൾ നമ്മൾ സ്പെഷ്യലായിട്ട് ഇങ്ങനെ പോർട്ട് ഓപ്പൺ ചെയ്ത് കൊടുക്കുക, അല്ലാതെ ഒരിക്കലും പോയിട്ട് DMZ സെറ്റപ്പ് ചെയ്ത് വെക്കരുത് കേട്ടോ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഹാക്കർ നിങ്ങളുടെ നെറ്റ്വർക്ക് ഹാക്ക് ചെയ്തിട്ട് അതിനുള്ളിൽ എന്തെങ്കിലുമൊക്കെ വില പിടിച്ച വസ്തുക്കളൊക്കെ ഉണ്ട്, അതൊക്കെ എടുത്തുകൊണ്ട് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഇപ്പോൾ നമ്മുടെ ബേസിക് ആയിട്ടുള്ള എല്ലാ കോൺഫിഗറേഷൻസും കാര്യങ്ങളും നമ്മൾ ചെയ്ത് കഴിഞ്ഞു അല്ലേ. ഇനി നമുക്ക് നമ്മുടെ മൊബൈലിലുള്ള ചില കോൺഫിഗറേഷൻസ് ഉണ്ട്, അത് നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ മൊബൈൽ ഫോണിൽ നമുക്ക് HiConnect എന്നുള്ള ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യാം. HiConnect ഉള്ളിൽ ഈ കാണുന്ന ഈ 16 ചാനൽ NVR ആണ്, നമ്മളിപ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന NVR കേട്ടോ. ഇതിൻ്റെ അറ്റത്തായിട്ട് ഒരു 3 കുത്തുകൾ കണ്ടോ, ഇതിൽ പ്രസ് ചെയ്തിട്ട് നമ്മൾ സെറ്റിങ്സിലേക്ക് പോവുക. അപ്പോൾ ഈ ഒരു മൊബൈൽ ആപ്ലിക്കേഷനുള്ളിൽ ഞാൻ മറ്റൊരു NVR കൂടെ ഇവിടെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. NVR അല്ല കേട്ടോ, അതൊരു DVR ആണ്, ഓഫീസിലുള്ള DVR ആണ്. അപ്പോൾ ആ ഒരു അക്കൗണ്ടിലേക്ക് തന്നെയാണ് ഞാൻ ഇത് ചെയ്യുന്നത് കേട്ടോ.
അപ്പോൾ 7616NIK1 എന്നുള്ള ഈ ഒരു NVR നമ്മൾ പ്രസ് ചെയ്യുക. സെറ്റിങ്സ് എടുക്കണം. സെറ്റിങ്സ് എടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ളൊരു പേജ് ആയിരിക്കുമല്ലോ നമ്മൾ കാണുന്നത്. ഇവിടെ നിന്ന് നമ്മളിത് ഈ ഒരു സെറ്റിങ്സിലേക്ക് പോയിട്ട് ഇവിടെ നിന്ന് വീണ്ടും സെറ്റിങ്സ് എടുക്കുമ്പോൾ ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് കോൺഫിഗർ DDNS എന്ന് എഴുതിയിട്ട് ആപ്പിൻ്റെ ഉള്ളിൽ പലരും കണ്ടിട്ടുണ്ട് നോട്ട് സെറ്റ് എന്ന് പറഞ്ഞിട്ട്. നമ്മളിപ്പോൾ അതാണ് ഈ സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഇത് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഏതാ നമ്മൾ സെലക്ട് ചെയ്താൽ ഇവിടെ നോട്ട് സെറ്റ് എന്നുള്ള ഓപ്ഷൻ്റെ മുകളിലാട്ടോ സെലക്ട് ചെയ്യേണ്ടത്. അത് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണിക്കും കേട്ടോ. ഇവിടെ നമുക്ക് ഡൊമൈൻ നെയിം എന്ന് എഴുതിയേക്കണം ഈ ഒരു സ്ഥലത്ത് എന്ത് പേര് വേണമെങ്കിലും ഇടാം. നമ്മളൊന്നും കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അവിടെ കാണിക്കുന്നു അപ്പോൾ ആ ഒരു ഡിവൈസിൻ്റെ സീരിയൽ നമ്പർ ആയിരിക്കും. ഞാനിപ്പോൾ ഇവിടെ ഒരു പേരിടുന്നുണ്ട്. ഞാൻ നെക്സാക്യാം ഷിനു എന്നങ്ങ് എഴുതി വെച്ചു. ഓക്കെ, നെക്സാക്യാം ഷിനു എന്ന് ഞാൻ എഴുതി. ഇതിനൊന്നും വലിയ പ്രാധാന്യമൊന്നുമില്ല. പിന്നെ ചില ആളുകളുടെ ഫോണിൽ കാണിക്കുന്നത് ഇവിടെ മാനുവൽ എന്നുള്ള ഓപ്ഷൻ മാറിയിട്ട് ഓട്ടോമാറ്റിക് എന്നായിരിക്കും. ഇനി അങ്ങനെ ഓട്ടോമാറ്റിക് എന്നൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ അത് മാനുവൽ എന്നാക്കി മാറ്റണം കേട്ടോ. എന്നിട്ട് ഇവിടെ പോർട്ട് നമ്പറൊക്കെ എഴുതി കൊടുക്കണം. ദേ നമ്മൾ എഴുതി കൊടുത്തില്ലെങ്കിലും അവിടെ ഓട്ടോമാറ്റിക് വരും. ചില ആളുകൾ ഇത് ആദ്യം തന്നെ മൊബൈൽ ഫോണിൽ ചെയ്തിട്ടുണ്ടാവും, ഈ ഒരു ആപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ വരണ സമയത്ത് ചിലപ്പോൾ ഇത് അപ്ഡേറ്റ് ആയെന്ന് വരില്ല. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ പോർട്ടൊക്കെ ഒന്ന് മാറ്റി കൊടുക്കേണ്ടതായിട്ട് വരും. കാരണം സെർവർ പോർട്ട് നമ്മൾ ഏതാണ് ഇപ്പോൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്, 8001 HDTP പോർട്ട് 81. അതേപോലെ തന്നെ യൂസർ നെയിമും പാസ്വേഡും കൊടുക്കണം. ഈ ഒരു NVR യൂസർ ഐഡിയും പാസ്വേഡും കൊടുത്തിട്ട് സേവ് ചെയ്യുക കേട്ടോ. ഞാനിപ്പോൾ NVR യൂസർ ഐഡിയും പാസ്വേഡും കൊടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ പൊക്കത്തായിട്ടൊരു സേവ് എന്നൊരു ബട്ടൺ നിങ്ങൾക്ക് കാണാം. അത് പ്രസ് ചെയ്തിട്ട് അങ്ങോട്ട് സേവ് ചെയ്തേക്കുക കണ്ടോ. ഇപ്പോൾ നമുക്കിവിടെ കാണിക്കുന്നത് നോട്ട് സെറ്റ് എന്നല്ല, കാരണം നമ്മളിപ്പോൾ കോൺഫിഗറേഷൻ ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ഈ ഒരു മൊബൈൽ ആപ്പിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. റിമോട്ട് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞ ഈ ഒരു സെറ്റപ്പില്ലേ, ഇത് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ കുറച്ച് കാര്യങ്ങൾ എഴുതി കാണിക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഈ NVR ബേസിക് ഇൻഫർമേഷൻസ് അറിയാൻ കഴിയും മൊബൈലിലൂടെ തന്നെ. വേണമെങ്കിൽ അവിടെ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പെന്നിൻ്റെ ഒരു സിമ്പിളും കൊടുത്തിട്ടുണ്ട്, അവിടെ വെച്ച് നമുക്കത് എഡിറ്റ് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ടൈം കോൺഫിഗറേഷൻസ് ചെയ്യാം, പാസ്വേഡ് കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാം, NVR പാസ്വേഡ് കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാം, റെക്കോർഡിംഗ് ഷെഡ്യൂളിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും, ടെമ്പറേച്ചർ മെഷർമെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാം. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ മൊബൈലിനുള്ളിലൂടെ തന്നെ നമുക്ക് ചെയ്യാൻ കഴിയും കേട്ടോ. ഇതൊക്കെയാണ് ഇതിനകത്ത് നമുക്ക് മൊബൈലിലൂടെ പറ്റുന്നത്. പക്ഷേ നമ്മൾ NVR നമുക്ക് ലാപ്ടോപ്പിലൂടെ നമുക്ക് ആക്സസ് ചെയ്യാനുള്ള ഒരു അവസരം കൂടെ ഈ ഒരു DDNS സെറ്റപ്പ് നമുക്ക് തരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് അത് ചെയ്ത് നോക്കാം. അതാണ് ഏറ്റവും വലിയ ഒരു സെറ്റപ്പ്. ഞാൻ ഈ ഒരു വീഡിയോ തുടങ്ങുന്ന സമയത്ത് ഞാൻ പറഞ്ഞു നമുക്ക് ഈ ലാപ്ടോപ്പുമായിട്ട് വല്ല കാട്ടിലോ പറമ്പിലോ പോയിരുന്നിട്ട് അവിടെ നിന്ന് ആക്സസ് ചെയ്യാമെന്ന്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ലാപ്ടോപ്പിനകത്ത് ചാർജ് ഉണ്ടായിരുന്നില്ല. ഞാനിപ്പോൾ കുത്തിയിട്ടിരിക്കുക ലാപ്ടോപ്പ്, അതുകൊണ്ട് കാട്ടിലോട്ടൊന്നും പോകാൻ പറ്റിയില്ല. ഇപ്പോൾ എൻ്റെ ഫോണിൽ നിന്നാണ് ഞാൻ ഇൻ്റർനെറ്റ് ഇവിടെ ഇതിനകത്തോട്ട് ഷെയർ ചെയ്തേക്കണം കേട്ടോ കണ്ടോ. ഓക്കെ, അപ്പോൾ ഹോട്ട്സ്പോട്ട് എനേബിൾ ചെയ്തിട്ട് നമ്മൾ ഷെയർ ചെയ്തു. ഇനി നമ്മൾ നേരെ നമ്മുടെ ഗൂഗിൾ ക്രോമോ മോസിലോ ഏതെങ്കിലും എടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഹിക്വിഷൻ്റെ ഒരു സൈറ്റ് ഉണ്ടല്ലോ ഹിക്കണക്ട്, അത് നമ്മളങ്ങോട്ട് ഓപ്പൺ ചെയ്യുക. ഞാനിപ്പോൾ അത് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഈ ഒരു നെറ്റ്ബുക്കാണ് ഇത്, അതുകൊണ്ട് ഇച്ചിരി സ്ലോ ആണ് ഈ ഒരു നെറ്റ്ബുക്ക്. ഇനി ഫ്യൂച്ചറിലൊരു SSD ഒക്കെ വെച്ച് കൊടുക്കണം. ഇപ്പം ഇതിനകത്ത് ഹാർഡ് ഡിസ്ക്കാണ് കിടക്കുന്നത്, അതുകൊണ്ടാണ് നല്ല സ്ലോ ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ലാപ്ടോപ്പോ കമ്പ്യൂട്ടറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് SSD ആക്കുവാണെങ്കിൽ 10 times ഫാസ്റ്റർ ആയിരിക്കും SSD ഹാർഡ് ഡിസ്കിനെ അപേക്ഷിച്ച് കേട്ടോ. ഇപ്പോൾ ഹിക്ക് കണക്ട് എന്നുള്ള നമ്മുടെ സൈറ്റ് ഹിക്ക് കണക്ട് എന്ന് കൊടുക്കുക, എന്നിട്ട് എൻ്റർ അടിക്കുക. അപ്പോൾ ഇവിടെ ഹിക്ക് കണക്ട് ഓപ്പൺ ചെയ്യാം. നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത് ഹോട്ട്സ്പോട്ട് വെച്ചിട്ട് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ എന്ന്. ഞാനിത് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രം ഇങ്ങനെ എടുത്തുന്നേ ഉള്ളൂ. നിങ്ങളിപ്പോൾ ഓഫീസിലിരുന്നിട്ട് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇൻ്റർനെറ്റ് യൂസ് ചെയ്തോ, പക്ഷേ ഒരിക്കലും ഈ ഒരു സെറ്റപ്പ് നമുക്ക് നമ്മുടെ അതേ ഇൻ്റർനെറ്റിൽ ഇരുന്നിട്ട് നമ്മൾ എടുക്കാൻ നോക്കി കിട്ടിയല്ലോ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ മറ്റൊരു ഇൻ്റർനെറ്റ് എടുത്തിട്ട് നിങ്ങളെ കാണിച്ചു തരുന്നത്. അല്ലാതെ ഒരിക്കലും തെറ്റിദ്ധരിച്ചേക്കരുത് ഇത് മൊബൈൽ ഫോണിൽ കൂടെ മാത്രം അല്ലെങ്കിൽ മൊബൈലിലെ ഇൻ്റർനെറ്റ് ഷെയർ ചെയ്തിട്ട് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അങ്ങനെയല്ല, ഇതൊക്കെ അക്സെപ്റ്റ് കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു സൈറ്റ് കണ്ടോ. ഫോണിലെ ഇൻ്റർനെറ്റ് യൂസ് ചെയ്ത് ഷെയർ ചെയ്തേക്കണോണ്ട് തന്നെ അല്പം സ്ലോ ആയിരിക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നമ്മുടെ മൊബൈലിൽ നമ്മൾ ഹിക്കണക്ട് ആപ്പ് ഉപയോഗിച്ചിട്ട് നമ്മളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ. ഏതാണ് ഇത്? ഈ ഒരു അക്കൗണ്ട് നമ്മൾ ആക്സസ് ചെയ്യണം. ഈ ഒരു അക്കൗണ്ടിൽ ഞാൻ കൊടുത്തേക്കണത് എൻ്റെ യൂസർ ഐഡിയും പാസ്വേഡും ഉണ്ടല്ലോ, ആ സെയിം യൂസർ ഐഡിയും പാസ്വേഡും വെച്ചിട്ട് ഇതിനകത്ത് നമ്മൾ ലോഗിൻ ചെയ്യണം. എന്നാലേ നമുക്കിത് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഹിക്കണക്ട് സൈറ്റിനകത്തേക്ക് ലോഗിൻ ചെയ്യുക സെയിം യൂസർ ഐഡിയും പാസ്വേഡും വെച്ച്. ഈ സൈറ്റിൻ്റെ ഉള്ളിൽ നമുക്കിപ്പോൾ എന്തായാലും നമ്മൾ രണ്ട് ഇത് കാണും, രണ്ട് NVR കാണും അല്ലേ. അതിപ്പോൾ ഇവിടെ വരും. ഇതുണ്ടോ ഈ ഒരു മൊബൈലിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് രണ്ട് NVR ഇവിടെ, രണ്ട് NVR അല്ല, ഒരു DVR ഒരു NVR കാണിക്കുന്നുണ്ട്. ആ സെയിം സാധനം തന്നെ നിങ്ങൾക്ക് ഇവിടെയും കാണാൻ കഴിയും കേട്ടോ. നമ്മളിവിടെ DDNS സെറ്റപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു പേര് കൊടുത്തിരുന്നു നെക്സാക്യാം ഷിനു എന്ന്. അത് തന്നെയാണ് നിങ്ങളിവിടെ കാണുന്നത് അല്ലേ. ഇവിടെ
നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്ന കുറച്ച് മുമ്പ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്ന ആ പേര് അല്ലേ. ഈ കൊടുത്തേക്കുന്ന ഐ പി അഡ്രസ്സ് ആണ് നമ്മുടെ ഗ്ലോബൽ ഐ പി, അതായത് പബ്ലിക് ഐ പി അഡ്രസ്സ്. അപ്പോൾ അതിലൊരു സ്ലാഷ് ഇട്ടിട്ട് 81 എന്നാണ് കൊടുത്തിട്ടുണ്ട്. നമ്മളത് എന്താണെന്ന് നോക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ആക്സസ് ചെയ്യേണ്ട എൻ വി ആറിൻ്റെ പൊക്കത്ത് നമ്മൾ വെറുതെ അങ്ങോട്ട് പ്രസ് ചെയ്യുക. അപ്പോൾ ഒരു പുതിയൊരു പേജ് ഓപ്പൺ ആയി വരും കണ്ടോ. പുതിയൊരു പേജ് ഓപ്പൺ ആയിട്ട് വന്നിട്ട് നമ്മുടെ എൻ വി ആറിലേക്ക് നമ്മൾ ലോഗിൻ ചെയ്യണം കണ്ടോ. ഇപ്പോൾ നമ്മൾ മൊബൈൽ ഡേറ്റ യൂസ് ചെയ്യണം നിങ്ങൾ ഓർക്കണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ യൂസർ ഐ ഡിയും പാസ്വേഡും കൊടുക്കുക നമ്മുടെ എൻ വി ആറിൻ്റെ. ഞാനിപ്പോൾ കൊടുക്കുന്നു എൻ വി ആറിൻ്റെ യൂസർ ഐ ഡിയും പാസ്വേഡും കൊടുത്തിട്ടുണ്ട്, ലോഗിൻ കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ആ ഒരു എൻ വി ആറിൻ്റെ അകത്തേക്ക് ആക്സസ് നമുക്ക് കിട്ടി കണ്ടോ. റിമോട്ടായിട്ടിരുന്നിട്ടാണ് നമുക്ക് ഈ ആക്സസ് കിട്ടിയിരിക്കുന്നത്. നമ്മൾ ലാൻഡിൽ ഇരുന്നിട്ട് എടുക്കുന്ന അതേ സെറ്റപ്പ് നമുക്കിപ്പോൾ വൈഡ് ഏരിയ നെറ്റ്വർക്ക് വാനിലൂടെ നമുക്ക് ചെയ്യാൻ കഴിയുന്നുണ്ട് അല്ലേ. ലോഗിൻ കൊടുക്കുക. ഞാൻ പറഞ്ഞിട്ട് കുറച്ച് സ്ലോ ആയിരിക്കും, കാരണം ഇപ്പോൾ നമ്മൾ മൊബൈൽ ഡാറ്റ വെച്ചിട്ടാണ് ഇത് ടെമ്പററി ആയിട്ട് നിങ്ങളെ കാണിച്ച് തരുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ ബ്രോഡ്ബാൻഡ് ഇൻ്റർനെറ്റിലൂടെയൊക്കെയാണ് ആക്സസ് ചെയ്യണമെങ്കിൽ നല്ല വേഗത്തിൽ നിങ്ങൾക്ക് ഈ കോൺഫിഗറേഷൻസ് എല്ലാം ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ ഇനി എന്ത് ചെയ്യാം, ഇതിൻ്റെ കോൺഫിഗറേഷനിലേക്ക് നമുക്ക് പോകാം. കസ്റ്റമർ നമ്മളോട് പറഞ്ഞേക്കണം എന്ത് കാര്യമാണോ ആ കാര്യങ്ങളെല്ലാം തന്നെ നമുക്കിവിടെ ചെയ്യാൻ കഴിയും കേട്ടോ. കോൺഫിഗറേഷൻ എന്നുള്ള ഓപ്ഷനിലേക്ക് പോകുന്നു, ക്ലിക്ക് അടിച്ചു. ഇത് കണ്ടോ, ലെഫ്റ്റ് സൈഡിൽ അതിലെ എല്ലാ കോൺഫിഗറേഷൻസും ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ നമ്മുടെ ലാൻ ഐ പി എന്താണെന്ന് നോക്കി, 1.120 ആണ് നമ്മുടെ ലാൻ ഐ പി. പക്ഷേ നമ്മളിവിടെ ആക്സസ് ചെയ്യുന്ന ഐ പി അഡ്രസ്സ് നോക്കിക്കേ, 122.165.72.126. നമ്മൾ ആക്സസ് ചെയ്തേക്കണ വേറൊരു ഡിഫറൻറ്റ് ഗ്ലോബൽ ഐ പിയിലാണ്. അതൊക്കെ നമ്മൾ ആ ഒരു പോർട്ട് നമ്പറൊക്കെ എനേബിൾ ചെയ്ത് കൊടുത്തുകൊണ്ട് നമ്മുടെ ഡി ഡി എൻ എസ് സെറ്റപ്പ് നമ്മൾ കറക്റ്റായിട്ട് ചെയ്തതുകൊണ്ടാണ് നമുക്കിപ്പോൾ ഈ ഒരു പേജ് നമുക്കിങ്ങനെ കിട്ടിയത് അല്ലേ. എല്ലാ കോൺഫിഗറേഷൻ നമുക്ക് ചെയ്യാൻ കഴിയും. രണ്ട് കാര്യങ്ങൾ മാത്രമാണ് എൻ്റെ അറിവിൽ ഇത് ചെയ്യാൻ പറ്റാത്തുള്ളത്. ഒന്ന്, ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു കോട്ട മാനേജ്മെൻറ്റ് സെറ്റപ്പും, രണ്ട്, നമ്മുടെ ഓഡിയോ എനേബിൾ ചെയ്ത് കൊടുക്കുന്ന കാര്യം. ഓഡിയോ എനേബിൾ ചെയ്യുന്നത് വെച്ചാൽ റെക്കോർഡിംഗ് സെറ്റിംഗ്സിലേക്ക് ഓഡിയോ എനേബിൾ ചെയ്യുന്നത് ഞാൻ ഇതിലൂടെ നോക്കിയിട്ട് എനിക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ചിലപ്പോൾ ഏതെങ്കിലും ഡിഫറൻറ്റ് എൻ വി ആർ യൂസ് ചെയ്താലോ ഡി വി ആർ യൂസ് ചെയ്താലോ ചെയ്യാൻ കഴിഞ്ഞേക്കും, അല്ലെങ്കിൽ ഫേംവെയർ അപ്ഗ്രേഡ് ചെയ്താൽ കഴിഞ്ഞേക്കും. ഞാൻ എന്തായാലും ഇനീഷ്യൽ സെറ്റപ്പിൽ അത് ചെയ്യാൻ വേണ്ടി നോക്കിയിട്ട് നടന്നിട്ടില്ല. അപ്പോൾ ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിലൂടെ തന്നെ ചെയ്യാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡി ഡി എൻ എസ് സെറ്റപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ചില ഡ്രോബാക്കും കാര്യങ്ങളും വരുന്നുണ്ട്, അതെന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് ഡി ഡി എൻ എസിൻ്റെ കോൺഫിഗറേഷൻ മനസ്സിലായി, ഇതുകൊണ്ട് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണെന്ന് മനസ്സിലായി അല്ലേ. നമുക്ക് റിമോട്ടായിട്ട് ഇരുന്നുകൊണ്ട് തന്നെ ഒരു സൈറ്റിൽ പോവാതെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിയുന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ്. പക്ഷേ ഇനി ഇതിപ്പോൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നേരിടുന്ന ഒരു പ്രതിസന്ധിയും കൂടെ ഞാൻ പറഞ്ഞേക്കാം. അതായത് നമ്മളിപ്പോൾ ഇൻ്റർനെറ്റ് എടുക്കുന്ന സമയത്ത് എയർടെൽ ആണെങ്കിലും ജിയോ ആണെങ്കിലും ഏഷ്യനെറ്റ് ആണെങ്കിലും കേരള വിഷൻ ആണെങ്കിലും എല്ലാവരും തരുന്ന ഇൻ്റർനെറ്റുകളെല്ലാം തന്നെ ഒട്ടുമിക്ക ഇൻ്റർനെറ്റും എൻ്റെ അറിവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നതെല്ലാം ഡബിൾ നാറ്റ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സിന് വിധേയമായി വരുന്ന ഇൻ്റർനെറ്റാണ്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഈ ഒരു കോൺഫിഗറേഷൻ സ്റ്റാറ്റിക് ഐ പി അഡ്രസ് ഇല്ലാതെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ കഴിയുന്നതല്ല. അതായത് എയർടെല്ലേക്ക് ഇൻ്റർനെറ്റ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ കുറഞ്ഞ ചിലവിൽ നിങ്ങളുടെ ഓഫീസിലോ ഫ്ലാറ്റിലോ വീടുകളിലോ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കഴിയും. പക്ഷേ ബാക്കിയുള്ള സർവീസ് പ്രൊവൈഡർമാർ, ഏഷ്യനെറ്റ് വലിയ കുഴപ്പമില്ല, 1800 എന്ന് പറഞ്ഞാൽ അത്ര വലിയ കോസ്റ്റായിട്ട് തോന്നുന്നുള്ള ഒരു വർഷത്തേക്ക്. പക്ഷേ ബാക്കിയുള്ള ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർമാർ, പ്രത്യേകിച്ച് നമ്മുടെ ജിയോ ഒക്കെ തരുന്ന സ്റ്റാറ്റിക് ഐ പി അഡ്രസ്സിൻ്റെ കോസ്റ്റ് ഒരു മാസത്തേക്ക് 4500 രൂപ പ്ലസ് ജി എസ് ടിയുടെ പ്ലാനിലേക്ക് നമ്മൾ പോകണം. അത് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയം വരെ അങ്ങനെയാണ്. ഇതിന് ശേഷം നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുമ്പോഴത്തേക്കും എന്താണ് യഥാർത്ഥത്തിലുള്ള അവരുടെ കോസ്റ്റ് എന്നുള്ള കാര്യമൊക്കെ ഒന്ന് അന്വേഷിച്ച് വയ്ക്കുക. എന്തായാലും ഇപ്പോഴത്തെ സമയത്ത് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്ന 2024 ജനുവരി 1st എന്തായാലും എയർടെല്ലാണ് ഞാൻ എനിക്ക് തോന്നിയത് ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് എക്കണോമിക് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു സർവീസ് പ്രൊവൈഡർ. അവിടെ നല്ല സ്പീഡ് നമുക്ക് ഇൻ്റർനെറ്റിൽ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ സർവീസ് എടുക്കാൻ വേണ്ടി നോക്കുക. 10 വയസ്സ് അവരുടെ ഒന്ന് മേടിച്ചിട്ടല്ല ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. കഴിഞ്ഞ 1.5 മാസം ഇൻ്റർനെറ്റ് ഇല്ലാതെ എന്നെ കഷ്ടപ്പെടുത്തിയ കമ്പനിയാണത്. കാരണം ഞാനൊരു കംപ്ലയിൻറ്റ് ബുക്ക് ചെയ്തിട്ട് 1.5 മാസം എടുത്തു അവരെനിക്കത് സർവീസ് തരാൻ വേണ്ടിയിട്ട്. സർവീസിൻ്റെ കാര്യത്തിനകത്ത് എനിക്ക് ഒട്ടും അവരെ റെക്കമെൻഡ് ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ ഇപ്പോൾ എനിക്ക് ഇൻ്റർനെറ്റ് കിട്ടിയിട്ടുണ്ട്. കിട്ടിയ സമയത്ത് എനിക്ക് എന്തായാലും 100 Mbps എന്ന് പറഞ്ഞിട്ട് എനിക്ക് 177-178 Mbps ഇൻ്റർനെറ്റ് സ്പീഡ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഡൗൺലോഡിങ് സ്പീഡ്, അപ്ലോഡിങ് സ്പീഡ് 222 കാണിക്കുന്നുണ്ട്. നല്ല വേഗതയേറിയ ഇൻ്റർനെറ്റാണ് അവർ തരുന്നത്. അതുകൊണ്ടാണ് 1.5 മാസമായിട്ട് ഞാൻ അവരുടെ ഇൻ്റർനെറ്റ് കട്ട് ചെയ്യാതെ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തത്. എന്ന് വിളിച്ചിട്ട് അവരോട് പറയുമായിരുന്നു ഇൻ്റർനെറ്റ് കിട്ടുന്നില്ല കിട്ടുന്നില്ല എന്ന്. അവർ പറയും നാളെ വരാം നാളെ കഴിഞ്ഞ് വരാം എന്നൊക്കെ പറയും. ഒരിക്കലും വരുന്നില്ലെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ട് ഞാനതൊന്നും ഇണ്ടാതെ അവിടെ ഇരുന്നു. പക്ഷേ ആ 1.5 മാസം ഇൻ്റർനെറ്റ് കിട്ടാതെ ആയതിൻ്റെ പൈസ അവരെനിക്ക് ഡിഡക്റ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അതിൻ്റെ പൈസ ഞാൻ കൊടുത്തിട്ടില്ല. അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് വലിയ കുഴപ്പമില്ല, കാരണം ഇവിടെ വേറെ ഇൻ്റർനെറ്റ് ഉണ്ടായിരുന്നതുകൊണ്ട് ഞാനത് വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോയി. അപ്പോൾ ഇന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്ന ഡി ഡി എൻ എസ് എന്നുള്ള ഈ ഒരു സെറ്റപ്പ് ഇക്വേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഫ്രീ സർവീസ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. ഇതേപോലെ തന്നെ മറ്റ് ഫ്രീ സർവീസുകളും ഇൻ്റർനെറ്റിൽ നമുക്ക് ഇന്നത്തെ ടെക്നോളജി വെച്ചിട്ട് നമുക്ക് കിട്ടാനുണ്ട്. അത് എങ്ങനെയാണ് ചെയ്യണമെന്നുള്ള കാര്യങ്ങൾ വരുന്ന ചാനൽ മെമ്പർ വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യും. അതൊരിക്കലും ഇതേപോലെ പബ്ലിക്കായിട്ട് ഇടുന്നതല്ല, അത് കോൺഫിഗറേഷൻ വീഡിയോ ആയിട്ട്
ചാനൽ മെമ്പേഴ്സിന് വേണ്ടി മാത്രം ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ആയിരിക്കും. നിങ്ങൾ ആ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ മെമ്പറായിട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടി നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതുവത്സര ആശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ നമ്മുടെ വീഡിയോ വേണ്ടി പോവുകയാണ്. നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു.